सहनावतु सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः। ശാസ്ത്ര പരിചയത്തിൻ്റെ ക്രമത്തിൽ വേദങ്ങളും ഉപവേദങ്ങളും അത് കഴിഞ്ഞ് വേദാംഗങ്ങളുമാണ് പരിചയപ്പെടുന്നത്. വേദാംഗങ്ങളിൽ ശിക്ഷ, കൽപ്പം, വ്യാകരണം മൂന്നംഗങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നാലാമത്തെ അംഗമാണ് ഛന്ദശാസ്ത്രം. ഛന്ദസ് എന്നത് വേദത്തിൻ്റെ മറ്റൊരു പേരുകൂടിയാണ്. പദ്യങ്ങൾ എഴുതുന്ന സ്വരം, അതിൻ്റെ അക്ഷരക്രമം, അതിനെയാണ് ഛന്ദശാസ്ത്രമെന്ന് പറയുന്നത്. സാധാരണ ഭാഷയിൽ വൃത്തശാസ്ത്രം, വൃത്തങ്ങൾ എന്നാണ് ഛന്ദസ്സുകൾക്ക് പറയാറ്. നമുക്കറിയാം, ഋഗ്വേദം തുടങ്ങി നമ്മുടെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും പദ്യങ്ങളിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ സൂത്രങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ ശാസ്ത്രങ്ങളും പദ്യങ്ങളിൽ തന്നെയാണ്. സൂത്രങ്ങളുടെ രീതി മറ്റൊന്നാണ്. സൂത്രങ്ങൾക്കും പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കണം. എന്നാൽ ഈ പദ്യരചനയ്ക്ക് വളരെ വ്യവസ്ഥിതമായ, നിയമിതമായ ചില ചിട്ടകളുണ്ട്. ഒരു പദ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ പദ്യത്തിൽ പ്രയോഗിക്കാൻ പോകുന്ന പദങ്ങളുടെ ഒരു രൂപം തയ്യാറാക്കുന്നു. ആ രൂപം തയ്യാറാക്കി അതിനെ ക്രമത്തിൽ വയ്ക്കുമ്പോഴാണ് സ്വരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഈണത്തിൽ പാടാൻ പറ്റുന്ന പദ്യങ്ങളായിത്തീരുക. വേദത്തിലാണെങ്കിൽ അത് സ്വരശാസ്ത്രമാണ്. നമ്മൾ ശിക്ഷാശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ബാക്കി ഗ്രന്ഥങ്ങളിൽ വരുമ്പോൾ അത് ഛന്ദശാസ്ത്രമാണ്. ഇപ്പോൾ ശിക്ഷാഗ്രന്ഥങ്ങൾ പറയുന്നത് സ്വരങ്ങളെക്കുറിച്ചാണെങ്കിൽ, ഛന്ദശാസ്ത്രം പറയുന്നത് പദ്യങ്ങൾ, ശ്ലോകങ്ങൾ രചിക്കുന്നതിനെ കുറിച്ചാണ്. ശിക്ഷയും ശിക്ഷാഗ്രന്ഥങ്ങളും ഈ ഛന്ദശാസ്ത്രവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അതുപോലെ വ്യാകരണവും തമ്മിൽ ഛന്ദശാസ്ത്രത്തിന് ബന്ധമുണ്ട്. പദ്യങ്ങളിൽ രചനകൾ ചെയ്തിരുന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും തോന്നാം, എന്തിനാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പദ്യങ്ങളിൽ തന്നെ രചിച്ചു വച്ചിരിക്കുന്നത്. നമുക്കിന്ന് കൂടുതൽ പരിചയം ഗദ്യങ്ങളുമായിട്ടാണ്. കാരണം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഠിച്ചു വന്ന സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന ഗ്രന്ഥങ്ങൾ ഒക്കെ ഗദ്യരൂപത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രഗ്രന്ഥങ്ങളെ നോക്കുമ്പോൾ ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഇവ പദ്യങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ പദ്യങ്ങൾ
ഹൃദ്യമാണ്, അതിലെ സാഹിത്യം ചേർക്കാൻ എളുപ്പമാണ്, ചൊല്ലി കേൾക്കുമ്പോൾ അതിനൊരു മാധുര്യമുണ്ടാകും. ഏറ്റവും പ്രധാനമായ കാര്യം അത് കണ്ഠസ്ഥമാക്കാൻ, കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ വളരെ ടെക്നിക്കലായിട്ടുള്ള ശാസ്ത്രങ്ങൾ കൂടി, ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രങ്ങളായാലും ഗണിതശാസ്ത്രമായാലും ഇതെല്ലാം പദ്യങ്ങളിൽ തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശിഷ്യർക്ക് ഗുരുവിൽ നിന്ന് കേട്ട് അത് പഠിക്കാം, അത് ഹൃദിസ്ഥമാക്കാം. പദ്യരൂപത്തിൽ ഹൃദിസ്ഥമാക്കിയാൽ അത് ദീർഘകാലം നിൽക്കും എന്നതും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ തന്നെ അനുഭവത്തിൽ നോക്കിയാൽ, നമ്മൾ സ്കൂളിലൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച ഗദ്യഗ്രന്ഥങ്ങളെക്കാളും അതിലെ വാക്യങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് വാക്യരീതിയിൽ ഓർമ്മയുണ്ടാകില്ല. എന്നാൽ അന്ന് പഠിച്ച പദ്യങ്ങൾ, പദ്യങ്ങളുടെ വരികൾ പലതും നമുക്കിന്ന് മൂളിപ്പാട്ടിലൂടെയും അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ ഓർമ്മിക്കാൻ കഴിയുന്നു. ഇതാണ് ഇതിൻ്റെ രഹസ്യം. പദ്യങ്ങളുടെ രീതിയിൽ, ശരിക്കു ചെയ്യേണ്ട രീതിയിൽ പദ്യങ്ങൾ ചെയ്താൽ അത് മസ്തിഷ്കത്തിന് ഏറ്റവും അനുകൂലമായ ഒരു ഒരു ട്യൂൺ അതിൽ ഉണ്ടാകുന്നു. ആ ട്യൂണിലൂടെ അത് ഹൃദിസ്ഥമായി പോകും. എത്രയെങ്കിലും പാട്ടുകൾ നമുക്ക് ഹൃദിസ്ഥമാണ്, അത് സാധാരണ സിനിമ പാട്ടുകളായാലും ഭജനകളായാലും അല്ലെങ്കിൽ മറ്റ് ഗാനങ്ങളായാലും കുറേ തവണ കേട്ട് കഴിയുമ്പോൾ അത് സ്വാഭാവികമായും ഹൃദിസ്ഥമാകുന്നു. പിന്നെ അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മൂളിപ്പാട്ടിലൂടെ സ്വയം അറിയാതെ തന്നെ ചിന്തിച്ച് പാടാൻ കഴിയും. ഇത് പദ്യശാസ്ത്രത്തിൻ്റെ ഒരു വിശേഷതയാണ്, അതിൻ്റെ ഒരു സയൻറ്റിഫിക് റീസണാണത്. അപ്പം ഇത് വൈദിക കാലം മുതൽക്ക് തന്നെ ഋഷിമാര് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലാണ് അത് അവർ ചെയ്തിരുന്നത്. അപ്പം അതിന് വളരെ ഒരു സഹജമായ ഒരു ഭാവവും കൂടിയുണ്ട്, ഒരു ഹൃദയഭാവം, ഒരു വൈകാരിക ഭാവം കൂടി പദ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ പദ്യങ്ങളിൽ രചിച്ചിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ പുരാതന ശാസ്ത്രങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ, മറ്റ് സംസ്കാരങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഗദ്യരീതിയിലും ഒരു സംവാദ രീതിയിലുമൊക്കെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പദ്യരീതിയിൽ രചിച്ച ഗ്രന്ഥങ്ങൾ വളരെ ചുരുക്കം. അപ്പം അതിൻ്റെ ഒരു ശാസ്ത്രീയത നമ്മൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് തലത്തിലാണത് കാണുന്നത്. ഇവിടെ നമ്മുടെ സംസ്കാരത്തിൽ ഗുരുശിഷ്യ പരമ്പരയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പം ഗുരുശിഷ്യ പരമ്പരയിൽ ഞാൻ പറഞ്ഞതുപോലെ ഗുരു ചൊല്ലുന്ന ആ പദ്യം അത് ഹൃദിസ്ഥമാക്കാൻ ശിഷ്യന് കഴിയണം. ഈ ഒരു സിസ്റ്റം മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഹൃദിസ്ഥമാക്കാൻ പദ്യരൂപത്തിൽ തന്നെ ആവണം എന്ന് ഒരു നിയമം കൂടി മുമ്പുണ്ടായിരുന്നു. കാരണം അത് ലോകത്തിൽ പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഭാഗവതം പോലെയുള്ള പുരാണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എത്രയോ ഭാഗവത പണ്ഡിതന്മാരുണ്ട്, അവർക്ക് ഭാഗവതത്തിലെ ഒട്ടുമുക്കാൽ ശ്ലോകങ്ങളും ഹൃദിസ്ഥമാണ്. നാരായണീയം ഇത്രയും വലിയൊരു ഗ്രന്ഥമാണ്, അതിലെ തന്നെ ശ്ലോകങ്ങൾ മിക്കവാറും അമ്മമാർക്കും അല്ലെങ്കിൽ നിത്യം ചൊല്ലുന്നവർക്ക് അത് ഹൃദിസ്ഥമാണ്. പക്ഷെ ഈ കാര്യം ഒരു ഗദ്യഗ്രന്ഥത്തിൽ ആവില്ല.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ എത്രയോ അനുഭവങ്ങൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നതെന്ന്. ഇത് ഇന്നത്തെ തലമുറ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പഠിക്കുമ്പോൾ ഫോർമുലകളും മറ്റുമൊക്കെ പഠിക്കുന്നു. അതൊക്കെ പഠിക്കാൻ എത്രയോ എത്ര ബുദ്ധിമുട്ടിയാണ് അതൊക്കെ കാണാതെ പഠിക്കുന്നത്. ഒരു വേള അതൊക്കെ പദ്യരൂപത്തിലായിരുന്നുവെങ്കിൽ, അതിനൊരു ട്യൂൺ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു മ്യൂസിക് ഉണ്ടായിരുന്നുവെങ്കിൽ, ചിലപ്പോൾ അതൊക്കെ വളരെ സഹജമായിട്ട് നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ചിലവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പല ഫോർമുലകളും ഒക്കെ ചേർത്ത് ഒരു മ്യൂസിക് പോലെ ഉണ്ടാക്കിയിട്ട് അത് ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന രീതി. അപ്പോൾ അതാണ് ഛന്ദശാസ്ത്രത്തിൻ്റെ മഹത്വം. ഛന്ദശാസ്ത്രം അറിയാതെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പ്രവേശനമില്ല. കവിത്വം എന്ന് പൂർവികർ പറഞ്ഞിരുന്നത് ഛന്ദസ്സിലെ വൃത്തങ്ങളിലെ, യഥാർത്ഥമായ വൃത്തങ്ങളുടെ സ്വരൂപത്തിൽ കവിതകൾ എഴുതുന്നതിനെയാണ് കവിത്വം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള കവിത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കവിത്രയങ്ങളെ എടുത്തു മാറ്റിയാൽ അതിനുശേഷം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം, ഇപ്പോൾ ഈ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിലെ കവിതകൾ നോക്കിയാൽ അതിന് ഈ വൃത്ത സംബന്ധമായ കുറവുണ്ട്. വൃത്തങ്ങൾ ശരിയല്ല. അപ്പോൾ അതിലൊരു പ്രശ്നം വരുന്നത്, കുറച്ചു കാലമൊക്കെ അത് ആൾക്കാർ വായിക്കും, അതിൻ്റെ ഒരു രസവും അതിലുള്ള ചില ഭാവവുമൊക്കെ ഉൾക്കൊണ്ട് ആൾക്കാരത് വായിച്ചു എന്ന് വരും. പക്ഷെ കാലക്രമേണ അത് അങ്ങനെയുള്ള കവിതകൾ വായിക്കുന്നതിൽ രസമുണ്ടാകില്ല. അതിൽ ഒരു ഒരു അതിനൊരു ദീർഘായുസ്സില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നഷ്ടപ്പെടും. എന്നാൽ കവിത്രയങ്ങളുടെ എത്രയോ ഇപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ കവിതകളൊക്കെ ഇന്നും ആൾക്കാർക്ക് വായിക്കാനും പഠിക്കാനുമുള്ള ആ ഒരു രസം തോന്നുന്നു. അപ്പോൾ അതിന് ഭാഷയുടെ പരിജ്ഞാനം കുറഞ്ഞു വന്നതുകൊണ്ടുള്ള ചില കുറവുകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും, അത് മനസ്സിലാക്കാവുന്നിടത്തോളം ആൾക്കാർ താത്പര്യത്തോടു കൂടിയാണ് അത് പഠിക്കുന്നത്. അത് ഒരു വിശേഷാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഈ ഛന്ദശാസ്ത്രത്തിൻ്റെ ഒരു മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ, കുട്ടികളെ ചെറുപ്പകാലത്ത് തന്നെ, അവരുടെ ആ ചെറുചുറുക്കുള്ള കാലത്ത് തന്നെ ഇത്തരം കവിതകൾ, ഇത്തരം ശ്ലോകങ്ങൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, അവരത് പഠിക്കുകയാണെങ്കിൽ, അത് മനസ്സിൻ്റെ വികാസത്തിന്, ബുദ്ധിയുടെ വികാസത്തിന് വളരെ നല്ലതാണ് എന്ന് ശാസ്ത്രീയമായി പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വിദേശത്ത് ഇത്തരത്തിലുള്ള പല സ്റ്റഡികളും നടന്നിട്ടുണ്ട്. സംസ്കൃത ഭാഷയുടെയും ഈ പറയുന്ന ട്യൂണിൽ ചൊല്ലുന്നത് കൊണ്ടുള്ള ഡിഫറൻസും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അനുഭവം തന്നെ നമുക്ക് കാണിക്കുന്നത്, ഇത്രയും വർഷങ്ങളായിട്ടും പല കവിതകളും, കുട്ടിക്കാലത്ത് പഠിച്ച കവിതകൾ നാം ഓർക്കുന്നു എന്ന് അത് തന്നെ അതിനൊരു വലിയ തെളിവാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മളുടെ ശാസ്ത്രങ്ങളിലെ നല്ല കവിതകൾ, നല്ല ശ്ലോകങ്ങൾ, സുഭാഷിതങ്ങൾ വെറുതെ കാണാതെ പഠിപ്പിക്കുക. അങ്ങനെ ഒരു അവരൊരു 100 ശ്ലോകം 150 ശ്ലോകമൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിന് വളരെ ഉന്മേഷമേകുന്നതാണ്, ബുദ്ധിയുടെ വികാസത്തിന് വളരെ നല്ലതാണ്. അതതിൻ്റെ ഒരു പ്രായോഗിക തലം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി സാമാന്യ രൂപത്തിൽ ഛന്ദശാസ്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഇന്ന് നമുക്ക് പ്രാപ്തമായിട്ടുള്ള ഛന്ദശാസ്ത്രത്തിൻ്റെ സൂത്രങ്ങൾ, അത് പിംഗളാചാര്യൻ എഴുതിയതാണ്. പിംഗളാചാര്യകൃതമായ ഛന്ദശാസ്ത്രമാണ് നമുക്കിന്ന് പ്രാപ്തമായിട്ടുള്ളത്. പിംഗളാചാര്യൻ്റെ സമയം 2-ാം നൂറ്റാണ്ട് BC ആണോ 3-ാം നൂറ്റാണ്ട് BC ആണോ എന്ന ചർച്ചയിലാണ് ഉള്ളത്. എന്തായാലും അതാണ് കാലഘട്ടം. അതിന് ഛന്ദശാസ്ത്രത്തിന് രണ്ട് രീതിയുണ്ട്. ഒന്ന് വൈദികമായ രീതി, മറ്റൊന്ന് ലൗകികമായ രീതി.
രണ്ട് രീതിയിലും അദ്ദേഹം ഛന്ദശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഛന്ദശാസ്ത്രത്തിന് ഹലായുധ ഭാഷ്യം, ഹലായുധാചാര്യൻ എഴുതിയ ഭാഷ്യമുണ്ട്. അതാണ് ഛന്ദശാസ്ത്രത്തിൻ്റെ ഇന്ന് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമായതും പൗരാണികവുമായതുമായ ഭാഷ്യം. അതുപോലെ തന്നെ യാദവപ്രകാശാചാര്യൻ്റെ വ്യാഖ്യാനവുമുണ്ട്. ഈ ഛന്ദശാസ്ത്രം 8 അധ്യായങ്ങളിലായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഛന്ദശാസ്ത്രത്തിനെ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ ആ വിഷയങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത് എന്ന് ഒന്ന് സാമാന്യം നോക്കിയാൽ, ഛന്ദസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങളുടെ ഒരു ഗണം തിരിച്ചിട്ടുണ്ട്. ഈ അക്ഷരങ്ങളെ രണ്ട് സ്വഭാവമുള്ളവയാണ് മാറ്റുക. ലഘു എന്നും ഗുരു എന്നും ആണ് അതിൻ്റെ പേര്. ഈ രണ്ട് സ്വഭാവമുള്ള ലഘു ഗുരു എന്ന പേരുള്ള അക്ഷരങ്ങളെ മൂന്ന് മൂന്നായി ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവയാണ് ഗണങ്ങൾ എന്ന് പറയുക. ആ ഗണങ്ങൾക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാ എന്നൊരു ഗണത്തിൻ്റെ പേര് മാ, യാ, രാ, സാ, ത, ജ, ഭ, ന, ഇങ്ങനെയാണ് 8 ഗണങ്ങളാണത്. ഈ 8 ഗണങ്ങളിൽ മാ, യാ, രാ, സാ, ത, ജ, ഭ, ന എന്ന ഈ 8 ഗണങ്ങൾ വച്ചിട്ടാണ് മുഴുവൻ ഛന്ദശാസ്ത്രവും രചിച്ചിരിക്കുന്നത്. അത് പിംഗള ആചാര്യകൃതമായ ഛന്ദശാസ്ത്രം മാത്രമല്ല, പിൽക്കാലത്ത് ആധുനികർ രചിച്ച ഛന്ദശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ മൂന്ന് മൂന്ന് ഗണം ഇങ്ങനെ പ്രത്യേകിച്ച് പറയുമ്പോൾ അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്, അത് സംബന്ധമായിട്ട് രചനകൾ ചെയ്യാനും എളുപ്പമാണ്. ഈ മായാരായാസാത ഭാന എന്ന് പറഞ്ഞ ഈ ഗണങ്ങൾക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗണത്തിൽ എത്ര അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളുടെ ലഘു ഗുരു സ്വഭാവം എന്താണെന്ന്. ഈ ലഘു ഗുരു എന്താണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനെക്കുറിച്ച് പറയുന്നത്, സാനുസ്വാരേശ്ച ദീർഘശ്ച വിസർഗോ ഗുരുർഭവേത് വർണ്ണസംയോഗപൂർവശ്ച തഥാ പാദാന്ത ഗോപി. സാനുസ്വാരേശ്ച ദീർഘശ്ച, ഗുരു അക്ഷരം എങ്ങനെയാണിരിക്കുക എന്നാണ് പറയുന്നത്. അനുസ്വാരത്തോട് കൂടിയതും ദീർഘമായ അക്ഷരങ്ങൾ, ഇപ്പം ആ എന്ന് ഈ എന്നൊക്കെ ദീർഘമായ അക്ഷരങ്ങൾ അനുസ്വാരത്തോട് കൂടിയത്, ഇപ്പം ഗം ന മകാരം ആദ്യ അനുസ്വാരങ്ങളോട് കൂടിയത്, അതുപോലെ വിസർഗം ചേർന്നത്, ഇത് എല്ലാം ഗുരു അക്ഷരങ്ങളാണ്. എന്നാൽ ഒരു വിശേഷം കൂടിയുള്ളത്, സംയോഗപൂർവശ്ച, സംയുക്ത അക്ഷരം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ പിന്നിലെ അക്ഷരം ഗുരു അക്ഷരമായിട്ട് കൂടി കണക്കാക്കും. ഇത്രയും ലക്ഷണങ്ങൾ നോക്കിയാൽ അക്ഷരങ്ങളുടെ ഗുരുത്വം മനസ്സിലാകും. പിന്നെ ഒരു പാദത്തിൻ്റെ, അതായത് ഒരു ശ്ലോകമുണ്ടാക്കുമ്പോൾ അതിൽ 4 പാദങ്ങളുണ്ടാകും. ഓരോ പാദത്തിലും ആ ഛന്ദസിൻ്റെ എത്ര അക്ഷരങ്ങൾ വേണോ അത്രയും അക്ഷരങ്ങൾ ഗുരുവും ലഘുവും എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തിയതിനെയാണ് പാദാന്തം എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന്, അനുഷ്ടുപ് ഛന്ദസ്സിൽ 8 അക്ഷരങ്ങളാണ്. 8 അക്ഷരങ്ങളുടെ അവസാന അക്ഷരത്തിന് പാദാന്താക്ഷരമെന്ന് പറയും. ഈ പാദാന്താക്ഷരം ചിലപ്പോൾ ഗുരുവായിട്ടും ചിലപ്പോൾ ലഘുവായിട്ടും വരാം. അതായത് പാദാന്താക്ഷരത്തിൽ ലഘു അക്ഷരം വന്നാൽ കൂടി അത് ഗുരുവായിട്ടും കണക്കാക്കാം എന്നർത്ഥം. ഇതാണ് ഗുരു അക്ഷരങ്ങളുടെ ലക്ഷണം. ഇത് ഒഴികെയുള്ള മറ്റെല്ലാ അക്ഷരങ്ങളെയും ലഘു അക്ഷരങ്ങളായിട്ട് കണക്കാക്കിയിരിക്കുന്നു. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അതിൻ്റെ വ്യവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഈ ലഘു ഗുരു അക്ഷരങ്ങളുടെ, നേരത്തെ പറഞ്ഞ മായ, രാസ, ത എന്നൊക്കെയുള്ള ഗണങ്ങളെ അക്ഷരങ്ങൾ ചേർത്ത് വേർതിരിച്ചിട്ടുണ്ട്. ആദിമധ്യാവസാനേഷു യരതായാന്തി ലാഘവം ഭജസാ ഗൗരവം യാന്തി മനൗതു ഗുരുലാഘവം എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് തന്നെ നോക്കുക, ഈ ഡെഫിനിഷൻ വരെ ശ്ലോകങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ശ്ലോകങ്ങളിൽ ഉണ്ടാക്കാനുള്ള സൗകര്യത്തിനാണ് ഈ
അക്ഷരങ്ങളുടെ സ്വഭാവവും അക്കങ്ങളുമൊക്കെ അക്ഷരങ്ങളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇതൊരു കോഡുണ്ടാക്കി. ഇപ്പോൾ മാ എന്നൊരു കോഡാണ്, ഒരു ഒരു അക്ഷരത്തിൽ ഇത്രയധികം കാര്യങ്ങൾ ചേർത്തു. അതിലെ ലക്ഷണം പറയുന്നത് ആദി മധ്യാവസാനേഷു യരതായാന്തി ലാഘവം, ആദിയിലും മധ്യത്തിലും അവസാനത്തിലും യഥാക്രമം യകാര ര ത ഇവ ലഘു അക്ഷരങ്ങളായിരിക്കും. യകാര യ എന്ന ഗണത്തിൽ ആദിയിൽ ലഘുവും ര എന്ന ഗണത്തിൽ മധ്യത്തിൽ ലഘുവും ത എന്ന ഗണത്തിൽ അവസാനത്തിൽ ലഘുവും എന്ന രീതി. ഭജസാ ഗൗരവം യാന്തി, ഇതുപോലെ ആദിമധ്യാവസാനങ്ങളിൽ ഭ ജ സ എന്ന ഗണങ്ങളിൽ ഗുരു അക്ഷരങ്ങളായിരിക്കും. മനൗത്തു ഗുരു ലാഘവം, മാ ന എന്ന രണ്ട് ഗണം മാ ഗണത്തിൽ ഗുരു അക്ഷരങ്ങളും ന ഗണത്തിൽ ലഘു അക്ഷരങ്ങളുമാണ് ഉണ്ടാവുക. ഇതാണ് ഛന്ദശാസ്ത്രത്തിൻ്റെ ഒരു മൗലിക പരിഭാഷ. ഇതിൽ നിന്നാണ് പിന്നെ ഛന്ദശാസ്ത്രം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഛന്ദശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ആദ്യം ഈ ഗണാദി വിഷയങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പിന്നെ ഗായത്രി ഛന്ദസ്, ഏറ്റവും പ്രസിദ്ധമായ വൈദിക ഛന്ദസ്സാണ് ഗായത്രി ഛന്ദസ്. ഗായത്രി ഛന്ദസ്സിൻ്റെ ഭേദങ്ങളെ, പലതരത്തിലുള്ള ഗായത്രി ഛന്ദസ്സുകളെ കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഛന്ദസ്സിൻ്റെയും പാദപൂരണം എങ്ങനെയായിരിക്കണം. ഇപ്പോൾ ഒരു വാക്യം നമ്മൾ രചിക്കുമ്പോൾ ആ വാക്യത്തിൽ നമ്മുടെ ആശയം പ്രകടമായാൽ ഛന്ദസ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില അക്ഷരങ്ങൾ ചേർക്കും. ചിലപ്പോൾ കുറഞ്ഞ അക്ഷരങ്ങളോ ചിലപ്പോൾ കൂടിയതിനെ മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനെ പാദപൂരണം എന്നാണ് പറയുന്നത്. അതിന് കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഛന്ദശാസ്ത്രത്തിൽ പറയുന്ന വിഷയമാണ്. പിന്നെ ഛന്ദസ്സുകളുടെ ദേവതകളുണ്ട്. ദേവതാസങ്കല്പം എല്ലാത്തിലും ഉണ്ട്. അതൊരു അത്ഭുതമാണ്. ഇവിടെയും ദേവതാസങ്കല്പമുണ്ട്. ആ ദേവതകളെക്കുറിച്ചും ഛന്ദശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ ലൗകിക ഛന്ദസ്സുകളുടെ വിഷയം, വൃത്തങ്ങളുടെ സ്വഭാവം, യതി ലക്ഷണം. യതി എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് അല്പമൊന്ന് നിർത്തുന്ന ഒരു രീതിയാണ് സാമാന്യ രീതിയിൽ യതി എന്ന് പറയുക. പലതരത്തിലുള്ള യതിയുടെ നിയമങ്ങൾ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിജഗത് അധികാരം, അതിജഗത് ഛന്ദസ് എന്ന് പറയുന്ന വിശിഷ്ട ഛന്ദസ്സുകളെക്കുറിച്ചും, ഗാഥ എന്ന് പറയുന്ന നിശ്ചിത ക്രമമില്ലാത്ത ഛന്ദസ്സുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഗാഥ പാടുന്ന രീതിയിൽ ഛന്ദസ് രചിക്കുന്ന ഒരു രീതിയാണ്. അതിനെക്കുറിച്ചും അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതാണ് ഒരു വിഷയക്രമം പറഞ്ഞാൽ. ഛന്ദസ്, ഛന്ദശാസ്ത്ര സംബന്ധമായിട്ട് അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഛന്ദകൗസ്തുഭം എന്ന ഗ്രന്ഥം, ഛന്ദോമഞ്ജരി എന്ന ഗ്രന്ഥം, വൃത്തമഞ്ജരി എന്ന ഗ്രന്ഥം, ഇവയൊക്കെ ഉപലബ്ധമാണ്. ഛന്ദശാസ്ത്രവും യാദവപ്രകാശ വ്യാഖ്യാനവും അതുപോലെ ഹലായുധ ഭാഷ്യവും ഒക്കെ ഉപലബ്ധമാണ്. പിന്നെ വൃത്തരത്നാകരം എന്ന് പറഞ്ഞ വലിയൊരു ഗ്രന്ഥം അതുകൊണ്ട്, ഇതൊക്കെ ഛന്ദശാസ്ത്ര സംബന്ധമായിട്ട് ഇന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. ഇത് പഠിക്കുമ്പോൾ, അപ്പോൾ വ്യാകരണം, സംസ്കൃത വ്യാകരണമൊക്കെ അധ്യയനം ചെയ്ത് കഴിഞ്ഞ് ഛന്ദശാസ്ത്രത്തിൻ്റെ സാമാന്യ ഒരു ബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഗീതയുടെ ശ്ലോകങ്ങൾ തന്നെ പഠിക്കണമെങ്കിൽ ഈ മാത്രകൾ നോക്കി എവിടെ നിർത്തണം, എവിടെ ചേർക്കണം എന്നറിഞ്ഞാൽ സൗകര്യമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ഇപ്പം ഛന്ദശാസ്ത്രം പഠിച്ചാൽ ഒരു ശ്ലോകം കാണുമ്പോൾ അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഛന്ദശാസ്ത്രത്തിൻ്റെ അധ്യയനം ചെയ്യാറുണ്ട്. ഇതിൽ ഒരു വിശേഷമായ കാര്യം ഇവിടെ പറയാനുള്ളത്, ഛന്ദശാസ്ത്രം ആധുനിക ശാസ്ത്രത്തിന് നൽകിയ നന്മകളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് ഒരു കാര്യം വിശേഷമായിട്ടുള്ളത്, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ. കമ്പ്യൂട്ടർ നമുക്കറിയാം ഗണന യന്ത്രമാണ്.
അക്കങ്ങളിലൂടെയാണ്, അക്കങ്ങളുടെ രീതിയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അതിൽ പ്രവർത്തിക്കുന്ന ഗണനാ രീതിക്ക് ബൈനറി സിസ്റ്റം എന്നാണ് പറയുക. ഗണിതത്തിൽ, മാത്തമാറ്റിക്സിൽ രണ്ട് സിസ്റ്റമാണ് അറിയപ്പെടുന്നത്, ബൈനറി സിസ്റ്റവും ഡെസിമൽ സിസ്റ്റവും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ മാത്തമാറ്റിക്സിൻ്റെ മൊത്തം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഡെസിമൽ സിസ്റ്റമാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബൈനറി സിസ്റ്റമാണ്, ബൈനറി ഡിജിറ്റ് സിസ്റ്റമാണ്. ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് ഈ ബൈനറി സിസ്റ്റം ആദ്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് ഛന്ദശാസ്ത്രത്തിലാണ് എന്നാണ്. പിംഗളാചാര്യനാണ് ഈ ബൈനറി സിസ്റ്റത്തിൻ്റെ മൂല ഉപജ്ഞാതാവ്. പിന്നീടത് വികസിച്ച് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൽ വളരെയധികം വികസിച്ചിട്ടുണ്ട്. ബൈനറി സിസ്റ്റത്തിൽ രണ്ടക്കങ്ങൾ മാത്രമേ ഉള്ളൂ, സീറോയും പൂജ്യവും ഒന്നും. അപ്പോൾ 0101 എന്നുള്ള രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ ബൈനറി ഡിജിറ്റ് സിസ്റ്റത്തിൻ്റെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ബൈറ്റ്സ് എന്ന് പറയുന്നത്. BITS ബൈറ്റ്സ് എന്ന് പറയുന്ന ആ സിസ്റ്റം ഈ ബൈനറി സിസ്റ്റത്തിൻ്റെ ഷോർട്ട് ഫോമാണ്. ബൈനറിയുടെ ബൈ എടുത്ത് ഡിജിറ്റിൻ്റെ ടീം എടുത്താണ് ബൈനറി എന്നുള്ള ബൈറ്റ്സ് എന്നുള്ള ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രയോഗിക്കുന്ന ആ ഒരു സിസ്റ്റം, അതിൻ്റെ ഒരു ബേസ് നോക്കിയാൽ പിംഗളാചാര്യൻ പറഞ്ഞ ഛന്ദശാസ്ത്രത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഛന്ദശാസ്ത്രത്തിൽ ലഘു, ഗുരു എന്ന രണ്ട് അക്ഷരങ്ങളാണ്. എല്ലാ അക്ഷരങ്ങളെയും രണ്ട് വർഗത്തിൽപ്പെടുത്തി, ലഘു ഗുരു. അത് വച്ചിട്ടാണ് പിംഗളാചാര്യൻ ഛന്ദശാസ്ത്രം രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ഈ രണ്ടക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ് ബാക്കിയെല്ലാം വരുന്നത്. അതുപോലെയാണ് ഈ ബൈനറി സിസ്റ്റത്തിൽ ലഘുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 പറയുകയാണെങ്കിൽ, 0 ഗുരുവിൻ്റെ സ്ഥാനത്ത് 1 പറയുകയാണെങ്കിൽ ആ സിസ്റ്റമാണ് അങ്ങനെ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇന്ന് നടന്നിട്ടുള്ള റിസർച്ചുകളിൽ ഏറ്റവും പുരാതനമായിട്ട് ഈ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത്, വളരെ സരളമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് പിംഗളാചാര്യനായിരുന്നു. പിംഗളാചാര്യൻ അത് ചെയ്തത് അനേകം, അതായത് നൂറുകണക്കിന് ഛന്ദസ്സുകളുണ്ട്, ആ ഛന്ദസ്സുകളെയൊക്കെ വ്യവസ്ഥിതമായി ഓർമ്മിക്കാനുള്ള ഒരു സൂത്രമായിട്ടാണ്, ഒരു ടെക്നിക്കായിട്ടാണ് അദ്ദേഹം ഈ ബൈനറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അത് പിന്നീട് അത് മറ്റൊരു രീതിയിലായി, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അല്ല പിംഗളാചാര്യൻ അത് ചെയ്തത്. അഥവാ ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ബൈനറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല അത് ചെയ്തത്. പക്ഷേ ബൈനറി സിസ്റ്റത്തിൻ്റെ ഏറ്റവും മൂലമായിട്ടുള്ളത് പിംഗളാചാര്യനിൽ വന്നതിന് കാരണം ഈ സിസ്റ്റത്തെ അദ്ദേഹം ഛന്ദസ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നീട് അത് പല രീതിയിലും വന്നു. അതിന് അവിടെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് മാത്രാമേരു, മേരുപ്രസ്ഥാരം, അംഗഭാഷം, ഇങ്ങനെ മൂന്ന് രീതിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ മാത്രാമേരു എന്ന രീതി നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവർ സയൻസിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയാണ്. അതിന് ഫെമനാസി സീക്വൻസ് എന്നാണ് പറയുന്നത്. ഫെമനാസി സീക്വൻസിൻ്റെ മൂലരൂപം ഛന്ദശാസ്ത്രത്തിലെ മാത്രാമേരു എന്നുള്ള രൂപമാണ്. അതായത് മാത്രകൾ വച്ചിട്ട് നമ്മുടെ ശ്രീയന്ത്രത്തിൻ്റെ മേരു പോലെ ഒന്ന് ഉണ്ടാക്കുക. അതുണ്ടാക്കിയിട്ട് അതിൻ്റെ മൂന്ന് വശത്തുള്ള അക്കങ്ങളെ ചേർത്ത് ഛന്ദസ്സിൻ്റെ രൂപം ഉണ്ടാക്കുക എന്നാണ്. അത് വിശദമായിട്ട് ചിത്രീകരിച്ച് കാണിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ സരളവും വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ മേരുപ്രസ്ഥാരവും അങ്ങനെയാണ്. ഈ 0101 എന്നുള്ള രീതിയിൽ മുഴുവൻ അക്കങ്ങളെയും, അതായത് ഒരു ഛന്ദസ്സിൽ, ചില ഛന്ദസ്സിലൊക്കെ 25 അക്ഷരങ്ങൾ അല്ലെങ്കിൽ 30 അക്ഷരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം.
അതിൻ്റെ പല കണക്കിലുണ്ട്. ഇപ്പോൾ 8 മുതൽ 8 താഴെയുമുള്ള ഛന്ദസ്സുകളുണ്ട്. അങ്ങനെ പല കണക്കിനുള്ള ഛന്ദസ്സുകൾ, അപ്പോൾ കുറച്ച് ശ്ലോകങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടും ഛന്ദസ്സിൻ്റെ ഒരു പരിചയത്തിന്. അങ്ങനെയുള്ള ഛന്ദസ്സുകളുണ്ട്. അപ്പോൾ ഇത്രയധികം വേരിയേഷൻസ് അക്കങ്ങളിൽ ഓർമ്മിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞ മായാര എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ അക്ഷരത്തിലും അതിൻ്റെ മാത്രകൾ ചേർത്തിരിക്കുന്നത്. ഛന്ദശാസ്ത്രത്തിലെ 2 പദ്ധതികൾ ഉണ്ട് മാത്രകളുടെ കണക്കെടുക്കുന്നതിൽ. ഒന്ന് മാത്രാ പദ്ധതിയും മറ്റൊന്ന് അക്ഷര പദ്ധതിയുമാണ്. ഛന്ദസ് എന്നതിനെ ശരിക്ക് ടെക്നിക്കലി പറയുമ്പോൾ മാത്രകൾ എടുക്കുന്നതാണ് ഛന്ദസ്. അക്ഷരങ്ങൾ എടുക്കുന്നത് വൃത്തങ്ങളാണ് പറയുക. അതുകൊണ്ട് ലൗകിക വൃത്തങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സാധാരണ കവിതകൾ എഴുതുന്ന വൃത്തങ്ങൾ, ഇപ്പോൾ കാവ്യങ്ങൾ എഴുതുന്ന വൃത്തങ്ങൾ, അതൊക്കെ അക്ഷരഗണനയിൽ പോകുന്നതാണ്. വേദത്തിൽ അല്ലെങ്കിൽ വേദസംബന്ധമായിട്ടുള്ള കൽപ്പശാസ്ത്രങ്ങളിലുമൊക്കെ വന്നിട്ടുള്ള പിന്നെ ഛന്ദസ്സുകളിലുണ്ടെങ്കിൽ അതൊക്കെ മാത്രാഗണനയിൽ പോകുന്നതാണ്. അതിൽ ഇപ്പോൾ ഗായത്രി ഛന്ദസ് അത് മാത്രാഗണനയനുസരിച്ച് പറയപ്പെടുന്നതാണ്. അനുഷ്ടുപ് ഛന്ദസ് 2 രീതിയിലുമുണ്ട്. വേദത്തിലാണെങ്കിൽ മാത്രാഗണനയിലും ഇവിടെ സാധാരണ ശ്ലോകങ്ങൾ രചിക്കുമ്പോൾ അക്ഷരഗണനയിലും പോകാറുണ്ട്. മാത്രാഗണനയിലും ലഘുവും ഗുരുവും തന്നെയാണ്. പക്ഷേ അത് മാത്രകൾ എടുത്താണ് പറയുക. ഇപ്പോൾ ആ എന്നുള്ളത് 2 മാത്രയാണ്. ആ എന്നത് 1 മാത്രയും ആ എന്നത് 2 മാത്രയും. അപ്പോൾ അവിടെ മാത്രയുടെ എണ്ണം പറഞ്ഞിട്ടാണ് അത് പറയുക. അപ്പോൾ ഈ ആ എന്ന 2 അക്ഷരം നമ്മൾ ഒരുമിച്ചെടുത്താൽ അത് 3 മാത്രയായി തീരുകയാണ്. അക്ഷരത്തിൻ്റെ ഗണനയിലാണെങ്കിൽ അത് 2 അക്ഷരമേ ആകുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം അതിനുണ്ട്. അപ്പോൾ ഇതൊക്കെ പിംഗളാചാര്യൻ വളരെ സൂക്ഷ്മമായിട്ട് പരീക്ഷിച്ചിട്ട് വളരെ കൗശലത്തോടു കൂടി അത് ഛന്ദശാസ്ത്രത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിലെ 2 വിഭാഗ ലൗകിക ഛന്ദസ്സുകളുടെ വേറൊരു വിഭാഗം തന്നെ തുടങ്ങിയത്. ഇതൊക്കെ മേരുപ്രസ്ഥാരവും മാത്രാമേരുവും അല്ലെങ്കിൽ അംഗപാശ എന്ന് പറയുന്ന കോമ്പിനേഷൻസ്, അംഗപാശത്തിൽ വരുന്നത് ഓരോ മാത്രകളും അക്ഷരങ്ങളുടെയും കോമ്പിനേഷൻസാണ്. പലതരത്തിലുള്ള സംയോഗങ്ങൾ അങ്ങനെ ചെയ്ത് പുതിയ പുതിയ ഛന്ദസ്സുകൾ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ കവിത എഴുതുന്നവർക്കറിയാം, കവിത എഴുതുമ്പോൾ ആദ്യം ഛന്ദസ് പഠിച്ചിട്ടല്ല കവിത എഴുതുന്നത്. കവിത ഒരു ഭാവത്തിൽ, കവിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവം, ആ ഭാവത്തിൽ ഒരു ട്യൂൺ ഉണ്ടാവുകയാണ്, ഒരു വൃത്തമുണ്ടാകും. ആ വൃത്തം ബേസ് ചെയ്താണ് കവിത എഴുതുക, വരികൾ വരിക. അങ്ങനെയാണ് കവിത ഉണ്ടാകുന്ന ഒരു രീതി. അപ്പോൾ അതിൽ ആ വൃത്തം വരുമ്പോൾ മനസ്സിൽ ആ ഒരു ട്യൂണിങ്ങിന് ഉണ്ടാകുമ്പോൾ ആ ട്യൂണിനനുസരിച്ചിട്ടുള്ള വൃത്തം നേരത്തെ അയാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെയേ കവിത വരുള്ളൂ. അത് സിദ്ധരായിട്ടുള്ള നല്ല അഭ്യസ്തരായിട്ടുള്ള കവികളാണെങ്കിൽ അവരുടെ കവിതകളൊക്കെ ഛന്ദോബദ്ധമായിരിക്കും. അപ്പം ഇത് വളരെ സരളമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇപ്പം നമുക്കുള്ളിൽ കവിത വന്നു, ആ കവിത നമ്മൾ പ്രയോഗിച്ചു, അത് എഴുതിയതിന് ശേഷം പിന്നെ ഛന്ദസ്സിൻ്റെ നിയമങ്ങൾ നോക്കി ചില ഭേദഗതികളൊക്കെ വരുത്തി അതിനെ ഒന്ന് മിനുക്കി നന്നാക്കുക എന്നുള്ള രീതിയാണ് സാധാരണ കവിതകൾ എഴുതുന്നവർ ചെയ്യുക. അപ്പം അതിന് നമുക്ക് അനേകം ഉദാഹരണങ്ങൾ പറയാം. ഈ മാത്രകൾ ഉപയോഗിക്കുന്ന ഒരു സ്പഷ്ടമായ ഒരു സരളമായ ഉദാഹരണം ശങ്കരാചാര്യ സ്വാമിജികളുടെ ഗുരുവഷ്ടകം നോക്കിയാൽ അതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു സാക്ഷാത് ദർശനം കിട്ടും. ഇപ്പോൾ ശരീരം സ്വരൂപം യഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം, അതിൻ്റെ ഒരു വരിയാണത്. അതിൽ നോക്കുക, ശരീരം 3 അക്ഷരങ്ങളുടെ ഒരു ഗണമാണത്. ശരീരം, ശരീരം സ്വരൂപം യഥാവ കളത്രം യശശ്ചാരു ചിത്രം, യശശ്ചാരു ചിത്രം ധനം മേരു തുല്യം. അപ്പം ഇങ്ങനെ
അത് ഇങ്ങനെ ശരീരം സ്വരൂപം ഇങ്ങനെ മാറി 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 ഇങ്ങനെ പോകുന്ന ആ ഒരു വൃത്തത്തിൻ്റെ ആ ഗമന രീതി നമുക്ക് മനസ്സിലാവാം. അപ്പോൾ അത് ആ മാത്രകൾ അക്ഷരങ്ങൾ കറക്റ്റായിരുന്നാൽ ചൊല്ലുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കവിതകൾ ചൊല്ലുമ്പോൾ ചില ഇത് ചൊല്ലി അങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കാറുണ്ട്. അത് പറയാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിൽ പറയുമ്പോൾ എന്തോ ഒരു കുറവ് തോന്നുന്ന പോലെ തോന്നുക, അത് ഛന്ദസിൻ്റെ ദോഷം കൊണ്ടായിരിക്കും. ശരിക്കും വൃത്തത്തിൻ്റെ ഛന്ദസിൻ്റെ നിയമമനുസരിച്ച് കവിത എഴുതിയാൽ ഏത് കാലത്ത് ആർക്കും അത് വായിക്കുമ്പോൾ ആ ഛന്ദസ്സിലുള്ള ട്യൂണ് സ്വയം തന്നെ പ്രകടമാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഛന്ദസ്സിൻ്റെ ഒരു വലിയ സവിശേഷത. ഇപ്പോൾ ഈ ശരീരം സ്വരൂപം എന്നുള്ള ശ്ലോകം നമ്മൾ നോക്കിയാൽ ഇത് ഇനി ഒരു 100 വർഷക്കാലം കഴിഞ്ഞ് ആരെങ്കിലും അത് വായിക്കുകയാണെങ്കിൽ, ഛന്ദശാസ്ത്രവും വൃത്തവും സംഗീതവും ഒന്നും അറിയാത്തൊരാൾ വായിച്ചാലും വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആ ട്യൂണിലെത്തും. പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും മാഗസിനിലൊക്കെ വാരികകളിലൊക്കെ കാണുന്ന കവിതകൾ വായിച്ചു നോക്കുകയാണ്, ആധുനിക കവിതകൾ, അതിൻ്റെ ട്യൂണ് നമുക്ക് ഒരു പിടിയും കിട്ടില്ല. അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ആ ചൊല്ലിയ എഴുതിയ ആൾ ചൊല്ലിക്കേൾക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് പഠിച്ച് ചൊല്ലുകയോ ചെയ്താൽ മാത്രമേ അത് ഈ വിധമാണ് ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാകൂ. ഇക്കാര്യം, ഈ വൃത്തങ്ങളുടെ കാര്യം സംസ്കൃതത്തിൽ മാത്രമല്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല, സംസ്കൃതത്തിൽ മാത്രമാണ് ഈ നിയമങ്ങളെന്ന്. നമ്മുടെ എല്ലാ ഇന്ത്യ ഭാഷകളിലും ഈ നിയമം ഉണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ വൃത്തമഞ്ചരി പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിൻ്റെ വൃത്തങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ സ്കൂളുകളിൽ ഒരു കാലത്ത് പഠിപ്പിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോ എന്ന് അറിയുന്നില്ല. ഏതായാലും മലയാള ഭാഷയിലും അങ്ങനെയുണ്ട്, തമിഴ് ഭാഷയിലും ഉണ്ട്, എല്ലാ ഭാഷയിലും അവരുടെ കവിതകൾ, ആ ഭാഷയിലെ കവിതകൾ ഛന്ദോബദ്ധമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് കവിതകൾക്കും അവരുടെ രീതിയിലുള്ള ഛന്ദോ നിയമങ്ങളുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷ് കവിതകളൊക്കെ പഠിക്കുന്നവർക്കറിയാം, അതിൻ്റെ ചില നിയമങ്ങളുണ്ട്. പക്ഷേ ഈ രീതിയിൽ പൂർണ്ണമായിട്ടും വ്യവസ്ഥിതമല്ല, അതിന് ചെറിയ നിയമങ്ങളുണ്ട്. ഇന്ന പദങ്ങളുടെ പ്രയോഗം അങ്ങനെയൊക്കെയുള്ള ചെറിയ നിയമങ്ങളാണ് അതിൽ പറയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, കാലാകാലം ഇത് ഇരുന്നാലും ആ അതിന് ഏത് വൃത്തത്തിലാണോ ഏത് ട്യൂണിലാണോ രചയിതാവ് എഴുതിയത്, അതേ ട്യൂണിൽ അതെന്നും നിലനിൽക്കും. അതെത്ര ആശ്ചര്യമാണെന്ന് നോക്കുക. അങ്ങനെയാണ് ഈ സ്വരങ്ങൾ, കവിതകൾ, വേദമന്ത്രങ്ങൾ ഒക്കെ അതേ രീതിയിൽ തന്നെ ദീർഘകാലം തുടരുന്നു എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് ഈ ഛന്ദശാസ്ത്ര സംബന്ധമായിട്ട് ശരിക്കും നല്ല റിസർച്ച് ആവശ്യമുണ്ട്. അത് വന്നാൽ അതൊരുപാട് പ്രയോജനം ചെയ്യും. എല്ലാ ശാസ്ത്ര മേഖലകൾക്കും അത് വലിയൊരു ഉപകാരമായിരിക്കും. അത് നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിലുണ്ടാകും. ഇനി ഒരു രസത്തിന് വേണ്ടി ഛന്ദശാസ്ത്രത്തിലെ വൃത്തശാസ്ത്രത്തിലെ ചില വൃത്തങ്ങളെ ഒന്ന് നോക്കാം. ആ വൃത്തങ്ങളുടെ ഭാവന എന്താണ്, എങ്ങനെയാണ് ശരിക്കും സംഗീതം അല്ലെങ്കിൽ വൃത്തങ്ങൾ ഉണ്ടാകുന്നത് എന്നറിയാനായിട്ട്, മാത്രാഗണനയും അക്ഷരഗണനയും കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ വേദത്തിൽ സപ്ത ഛന്ദസ്സുകളുണ്ട്. സപ്ത ഛന്ദസ്സുകളെ വേദത്തിൽ ആരാധിക്കാറുണ്ട്, ദേവിമാരായിട്ടും ദേവതമാരായിട്ടും. അവ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഗായത്രി, ഉഷ്ണിക, അനുഷ്ടുപ, ബൃഹതി, പങ്ക്തി, ത്രിഷ്ടുപ, ജഗതി, ഇവയാണ് വൈദികമായ 7 ഛന്ദസ്സുകൾ, സപ്ത ഛന്ദസ്സുകളെന്ന് പറയപ്പെടുന്നവ. ഇതിൽ അനുഷ്ടുപ്പ് നമുക്ക് വളരെ പരിചയമുള്ളൊരു ഛന്ദസ്സാണ്. അപ്പോൾ ഗീതയിലൊക്കെ അനുഷ്ടുപ് ഛന്ദസ്സാണ്. പിന്നെ ഇന്ദ്രവജ്ര എന്ന ഛന്ദസ്സും വന്നിട്ടുണ്ട്. ഉപേന്ദ്രവജ്രയും ഉണ്ട് ഗീതയിൽ. വലിയ വലിയ ശ്ലോകങ്ങൾ നമ്മൾ കാണുന്നത് ഇന്ദ്രവജ്രയിലും ഉപേന്ദ്രവജ്രയിലൊക്കെ ആണ്. ഈ ഛന്ദസ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ അനുഷ്ടുപ് ഛന്ദസ്സിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്, പഞ്ചമം ലഘു സർവത്ര സപ്തമം ദ്വിചതുർത്ഥയോഹ ഷഷ്ഠം ഗുരും ബിജാനിയാത് ഏതത് പദ്യസ്യ ലക്ഷണം. ഈ അനുഷ്ടുപ് ഛന്ദസ് വളരെ പ്രസിദ്ധമായതുകൊണ്ട് അനുഷ്ടുപ് ഛന്ദസ്സിൽ എഴുതിയതിന് ശ്ലോകങ്ങളെന്നും പദ്യങ്ങളെന്നും
പര്യായമായിട്ട് പറയാറുണ്ട്. അനുഷ്ടുപ് വൃത്തത്തിൽ എഴുതിയത് ശ്ലോകമാണ്. അപ്പം അതിൽ പഞ്ചമം അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കും ഒരു പാദത്തിൽ. ആ പാദത്തിൽ എല്ലാ പാദത്തിലും നാല് പാദങ്ങളുണ്ടാകും. നാല് പാദത്തിൽ അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കണമെന്നാണ് നിയമം. ആറാമത്തെ അക്ഷരം എല്ലാ പാദത്തിലും ഗുരുവായിരിക്കും. പിന്നെ ഏഴാമത്തെ അക്ഷരം രണ്ടാം പാദത്തിലും നാലാം പാദത്തിലും ലഘുവായിരിക്കും. ഇത്രയാണ് അതിൻ്റെ ഒരു സാമാന്യ നിയമം. ഈ നിയമം അനുസരിച്ചാണ് നമ്മുടെ ഗീതാശ്ലോകങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ ആസ്വാദന രീതിയിൽ എഴുതിയിട്ടുള്ള ശ്ലോകങ്ങൾ, അതായത് ഇതിപ്പോൾ വൈദിക ഛന്ദസിൻ്റെ നിയമങ്ങളാണ്. അതുപോലെ മറ്റ് ലൗകിക വൃത്തങ്ങളിൽ വൃത്തങ്ങളുണ്ടാക്കുന്നതൊക്കെ ഒരു ഭാവനയിലൂടെയാണ് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഒരു വൃത്തത്തിൻ്റെ പേര് ഗജഗതി എന്നാണ്. ആന നടന്നു പോകുന്നത് പോലെ തോന്നുന്ന രീതിയിൽ പാടാൻ ചൊല്ലാൻ കഴിയുന്ന വൃത്തം. ആ വൃത്തവും എട്ടക്ഷരങ്ങളുള്ളതാണ്. നാല് നാലിൻ്റെ യതി, നാല് നാലെന്നുള്ള വിഭാഗത്തിൽ ചൊല്ലണം. അത് ചൊല്ലുകയാണെങ്കിൽ ഒരു ഉദാഹരണം, രവിസുത പരിസരേ വിരഹദോ ദൃശിഹരേ വ്രജവധൂ ഗജഗതിർമുദമലം വ്യതനുത. എത്ര സുന്ദരമായിട്ടാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിങ്ങനെ ആന ഇങ്ങനെ വളരെ രസത്തോടുകൂടി ഇങ്ങനെ സ്വയം ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രീതി നമ്മൾ ചിന്തിച്ചാൽ അതേ രീതിയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ ഉൾക്കൊണ്ട് കവിതാരൂപത്തിൽ എഴുതുമ്പോൾ ആ കവിയുടെ ഭാവനകൾ, കവി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതേ വൃത്തത്തിൽ വരികയാണ്. ഇത് ആര് വായിച്ചു നോക്കിയാലും ഈ വൃത്തം അതിൽ നിന്ന് പ്രകടമാകും. രവിസുത പരിസരേ വിരഹദോ ദൃശിഹരി. ഇതിൻ്റെ പ്രത്യേകത, ഇപ്പം അനുഷ്ടുപ്പ് വൃത്തത്തിലും എട്ടക്ഷരങ്ങളാണ്, നാല് നാലിൻ്റെ എട്ടക്ഷരങ്ങളാണ്. അതേ എട്ടക്ഷരങ്ങളാണ് ഗജഗതിയിലുമുള്ളത്. പക്ഷേ അനുഷ്ടുപ്പ് വൃത്തം ഗജഗതിയുടെ ട്യൂണിൽ വായിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ മാത്രകൾ വേറെ വേറെയാണ്, അക്ഷരങ്ങൾ വേറെ വേറെ സ്ഥാനത്താണ്. ഗജഗതി വൃത്തത്തിൽ അങ്ങനെ വായിക്കാൻ പറ്റൂ. ഇതിൻ്റെ മാത്രകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. മാറ്റിക്കഴിഞ്ഞാൽ ആ വൃത്തം ഭംഗമാവും, ആ ട്യൂണ് പോവും, ആ ട്യൂൺ അവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കിയാൽ, പഞ്ചചാമരം എന്ന വൃത്തം വളരെ രസകരമായ വൃത്തമാണ്. അതും നാല് 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 എന്ന കണക്കിൽ 16 അക്ഷരങ്ങളുള്ള വൃത്തമാണ്. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ശിവതാണ്ഡവ സ്തോത്രം, ഇന്നിപ്പോൾ കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും എല്ലാം വൈറലായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ജടാകടാഹ സംഭ്രമ ഭ്രമനിലിംബ നിർജ്ജരീ. ഇത് ഇങ്ങനെ കവിതാ രീതിയിൽ ആൾക്കാരിങ്ങനെ ചൊല്ലുന്നുണ്ട്, ആൾക്കാർ റിംഗ് ടൂൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ശ്ലോകം എങ്ങനെ രചിച്ചു എന്നാണ്. ഈ ജടാഹടാഹ എന്നുള്ള ഈ ശിവതാണ്ഡവ സ്തോത്രം രാവണകൃതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ രാവണകൃതമായ ഈ ശിവതാണ്ഡവ സ്തോത്രം ഇത്രയും കാലമായിട്ട്, ഇത്രയും സഹസ്രാബ്ദങ്ങളായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ പല ട്യൂണിൽ അതിന് പല മ്യൂസിക് കൊടുത്ത് ആൾക്കാരതിനെ വൈറലാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? ഈ ചൊല്ലുന്നവരൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണോ ചൊല്ലുന്നത്? അല്ല. അതാണ് അതിൻ്റെ രസം. ഈ വൈറലായിരിക്കുന്ന ട്യൂണ് നമ്മൾ നോക്കിയാൽ ഇത് ട്യൂണ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവർ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമേ നോക്കുന്നില്ല. കാരണം ഹിന്ദുക്കളല്ലാത്ത ഒരുപാട് ആൾക്കാരും ഇതൊക്കെ റിംഗ് ടൂൺ ആക്കുന്നുണ്ട്, അവരും അതിന് വൈറലാക്കുന്നുണ്ട്. അതിന് കാരണം അതിലുള്ള ആ വൃത്തത്തിൻ്റെ നിയമവും അതിലുള്ള ആ മ്യൂസിക്കാണ്. അതിനെങ്ങനെ ചെയ്താലും അതിൻ്റെ താളം പെർഫെക്റ്റാണ്. അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇതിലുള്ള അത്ഭുതം. കാരണം പഞ്ചചാമരം എന്ന ആ വൃത്തം കുറച്ച്
ഛന്ദശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം കുറച്ച് കഠിനമായ വൃത്തമാണ്. കഠിനമെന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കാൻ അതിൻ്റെ നമ്മൾ ശബ്ദങ്ങൾ സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ലഘു അക്ഷരങ്ങൾ അതിൽ കൂടുതലാണ്, ഗുരു അക്ഷരങ്ങൾ കുറവാണ്. അപ്പോൾ അതിൽ പറയുമ്പോൾ ജഠാ കടാഹ സംഭ്രമ ഭ്രമന്നി ലിംബ നിർജരി മൂന്ന് മൂന്ന് മൂന്നാണ് പോകുന്നത്. അതിലുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, അതിൻ്റെ ആ വർണ്ണന, അപ്പോൾ അതിൽ വർണ്ണിക്കുന്നത് ശിവൻ്റെ ജഡ സംബന്ധമായിട്ടുള്ള വർണ്ണനയാണ്. ശിവനെയാണ് വർണ്ണിക്കുന്നത് താണ്ഡവ സ്തോത്രത്തിൽ മുഴുവൻ. ജഡാ കടാഹ സംഭ്രമം, ആ ശിവൻ ജഡ തുറന്ന് ജഡ അഴിച്ചിട്ട് ആടുന്ന ഒരു രീതിയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ആ കറക്റ്റായിട്ടുള്ള പദപ്രയോഗവും മാത്രകളുടെ സ്ഥാനവും അത് വളരെ സയൻറ്റിഫിക്കായിട്ട് അത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നതും ഇനിയും കാലം അത് നിൽക്കുകയും ചെയ്യും. കാരണം അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ആര് ഏത് കവിത അറിയുന്ന ഏത് ഒന്ന് സംസ്കൃതം അറിയുന്ന അല്ലെങ്കിൽ അക്ഷരം അറിയുന്ന ഒരാൾ വായിച്ചാലും അയാളുടെ വാക്കിൽ അയാളുടെ വായിൽ ഇത് ഈ പാട്ടായിട്ട് ഈ പഞ്ചചാമര വൃത്തത്തിലുള്ള ഈ പാട്ടായിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പെർഫെക്ഷൻ. ഈ പെർഫെക്ഷൻ നമുക്ക് കാത്തു സൂക്ഷിക്കണം. കാരണം എന്നാലേ ആ കവിതയുടെ ആ രസവും ആ ഭാവവും ഒക്കെ നമുക്ക് തലമുറകളിലേക്ക് മാറാൻ കഴിയൂ. അപ്പോൾ ഈ കവിതകൾ പണ്ടത്തെ ആൾക്കാരുണ്ടാക്കിയത് വെറും ഒരു ആസ്വാദനത്തിനുള്ള ഒരു ട്യൂണായിട്ടല്ല, അല്ലെങ്കിൽ ഒരു കവിത്വം പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമായിട്ടല്ല, അതിലൂടെ വലിയ വലിയ ഉപദേശങ്ങളാണ് അവർ കൊടുത്തത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങൾ അവർ കൈമാറി, ചെറിയ ചെറിയ കവിതകളിലൂടെ വലിയ രഹസ്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ സംവാദത്തിൽ നമ്മൾ സൂചിപ്പിച്ച സംഗമഗ്രാമ മാധവൻ നമ്പൂതിരിയുടെ ഗണിതശാസ്ത്രജ്ഞൻ്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പൈയുടെ വില കൽപ്പിച്ചിരിക്കുന്നത് ഇതുമാതിരി ഒരു ശ്ലോകത്തിലാണ്, സുന്ദരമായ ഒരു ശ്ലോകം പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബൗദ്ധായന സൂത്രത്തിലുള്ള ബൗദ്ധായന സൗദസൂത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ഇതുപോലെ ഛന്ദോബദ്ധമായ ഒരു രീതിയിലാണ് പൈതഗോറസ് തിയറം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഗൂഢമായ തത്വങ്ങൾ, തന്ത്രത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്ത്രത്തിലുള്ള വലിയ വലിയ രഹസ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ശ്രീചക്രം നിർമ്മിക്കുന്ന രഹസ്യം, ശ്രീചക്രത്തിൻ്റെ പൂജാവിധി, യോഗിനി ഹൃദയത്തിലുമൊക്കെ അത് വർണ്ണിച്ചിരിക്കുന്നത് ഒക്കെ ശ്ലോകബദ്ധമായിട്ടാണ്, ഇങ്ങനെ സുന്ദരമായ ഛന്ദസ്സുകളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ബ്യൂട്ടി. ഇന്നും ആ ശാസ്ത്രത്തെ വീണ്ടും വീണ്ടും ആൾക്കാർ അധ്യയനം ചെയ്യാൻ, പഠിക്കാൻ താല്പര്യപ്പെടുന്നത്, കേൾക്കാൻ താല്പര്യപ്പെടുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് ഛന്ദശാസ്ത്രത്തിന് നമ്മുടെ സംസ്കാരത്തോട് വളരെയധികം ബന്ധമുണ്ട്. കാരണം ശാസ്ത്രങ്ങളെല്ലാം ഈ ഛന്ദോബദ്ധമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സംവാദത്തിൽ ചെറുതായിട്ട് ഛന്ദശാസ്ത്രത്തെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത്. വളരെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ല. പിന്നെ എപ്പോഴെങ്കിലും കൂടുതൽ അതിൽ താല്പര്യം വരുന്നൊരവസരത്തിൽ ഛന്ദശാസ്ത്രത്തിൻ്റെ ഉള്ളറിയാൻ നമുക്ക് ശ്രമിക്കാം. ഈ സംവാദത്തിൽ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.